നമസ്കാരം നിള ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മുത്തച്ഛ ഇതാ ചായ വേണ്ട മോളെ മധുരം ഇട്ടതല്ലേ മുത്തച്ഛന് ഷുഗർ ഉള്ളതല്ലേ അതിനിതേ ഗാന്ധിഗ്രാമം മധുര തുളസി ഉപയോഗിച്ചുണ്ടാക്കിയ ചായയാ പ്രമേഹം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാവുന്ന പ്രകൃതിദത്തമായ മധുരമാണ് ഇനി വിത്തൗട്ട് വേണ്ട ജീവിതം മധുരതരമാവട്ടെ ഗാന്ധിഗ്രാമം വയനാട് ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ പ്രതിഷേധത്തിന് പുതിയ രീതി തെരഞ്ഞെടുത്ത ജലാൽ മാഷ് എന്നും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തമായ ശൈലിയും പുതിയ രീതികളും തെരഞ്ഞെടുക്കുന്ന അധ്യാപകനാണ് തന്റെ പ്രതിഷേധം സൈക്കിൾ യാത്ര നടത്തി വ്യത്യസ്തത പുലർത്തിയത് പെട്രോൾ ഡീസൽ വില അനിയന്ത്രിതമായി തുടരുന്നതും തെരഞ്ഞെടുപ്പിൽ വന്ന തിരിച്ചടി ഭയന്ന് കേന്ദ്രം വില അല്പം പിന്നോട്ട് കുറച്ചെങ്കിലും ജനജീവിതം ദുസ്സഹമായി തുടരുന്നതാണ് ജലാൽ മാഷയുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗം മാത്രമല്ല ഇന്ന് ദൈനംദിനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ ഡീസൽ വില വർധനവ് അതായത് ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് നമുക്ക് ആശ്വാസമുണ്ട് 5 രൂപ കുറച്ചെങ്കിലും 100-104 രൂപയാണ് പെട്രോളിനും ഏകദേശം അതിൻ്റെ തൊട്ട് താഴെ ഡീസലിനും വില വർദ്ധന ഇത് സാധാരണ ജനങ്ങളാണ് ബാധിക്കുക അതുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതായത് കക്ഷിഭേദമന്യേ എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിനൊരു ഐക്യദാർഢ്യം കൂടിയാണ് ഞാൻ ഇവിടെ പ്രകടമാക്കുന്നത് ആ സമരങ്ങൾ വേണം ഇത്രയും എന്ത് സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ കൂടിയിട്ട് തന്നെയാണ് ജനാധിപത്യ പ്രക്രിയ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുള്ളൂ മലിമസ് പെട്ടുപോകുന്ന ജനാധിപത്യ പ്രക്രിയയെ നന്നാക്കിയെടുക്കാൻ ഇത്രയും സമരങ്ങൾ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇതിനൊരു ഐക്യദാർഢ്യം എന്ന രൂപത്തിൽ നമ്മളിതിന് പിന്തുണ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇതൊരു പരിസ്ഥിതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളിലൊന്നാണ് നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും വാഹനങ്ങൾ ഒഴിവാക്കുക അത്യാവശ്യത്തിന് മാത്രം എടുക്കേണ്ട ഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പിന്നെ നമുക്കൊരു വ്യായാമം ലഘു വ്യായാമമായിട്ട് ഉൾപ്പെടുത്താം ഇതൊക്കെ മുന്നിൽ കണ്ട് ഇതൊക്കെ ജന ഒരു നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു സന്ദേശം യാത്ര ചെയ്യാൻ 200 cc ബൈക്കോ അതൊന്നും ആവശ്യമില്ല നമുക്ക് അടുത്തടുത്ത് പോകാനൊക്കെ ഇത്തരം സന്ദർഭങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇത്തരം രീതികൾ ഉപയോഗിക്കുക എന്നുകൂടിയുള്ള സന്ദേശം കൂടിയാണ് ഞാൻ ഇതിലൂടെ നൽകുന്നത് അത് നല്ല പിന്തുണയാണ് അവരൊക്കെ തന്നിട്ടുള്ളത് അവരും ഇപ്പോൾ സൈക്കിളായിട്ട് കാണുമ്പോൾ ആദ്യം ഒരു ഇതുണ്ടെങ്കിലും പക്ഷേ നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവരാണ് ഇത് തുടരണം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം കൂടിയാണ് ഇതൊക്കെ തന്നെ അവരും കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മൾ ഞാൻ അയച്ചിൽ 2-3 ദിവസം സൈക്കിളും ബാക്കിയുള്ള ദിവസം സ്കൂളിലൊക്കെ നടന്നും വരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കേന്ദ്രം കുറച്ചതുപോലെ കേരളവും കുറവ് വരുത്തിയെങ്കിൽ ചെറിയ ആശ്വാസം ലഭിക്കുമായിരുന്നു എന്ന് മാഷ് പറഞ്ഞു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ പെട്രോൾ ഡീസൽ വില എല്ലാ മേഖലയെയും ബാധിക്കും കോരങ്ങത്ത് AMLP സ്കൂൾ അധ്യാപകനായ മാടമ്പാട്ട് ജലാൽ മാഷാണ് വേറിട്ട പ്രതിഷേധം തെരഞ്ഞെടുത്തത് കോവിഡ് സമയത്ത് സ്കൂൾ അടഞ്ഞുകിടന്ന സമയത്ത് ഓരോ വിദ്യാർത്ഥിയുടെയും വീടുകളിൽ സന്ദർശനം നടത്തിയ മാതൃകാ അധ്യാപകനും കൂടിയാണ് ഇദ്ദേഹം തന്റെ വിദ്യാർത്ഥികളുടെ സുഗമമായ പഠനത്തിന് 50,000 രൂപ മുടക്കി ക്ലാസ് റൂമിന്റെ നിലം സിമെന്റ് തേച്ച് വൃത്തിയാക്കുകയും ക്ലാസ് റൂമിൽ ടെലിവിഷൻ സ്ഥാപിച്ച് ഹൈടെക് ക്ലാസ് റൂമാക്കുകയും ചെയ്തു നിറമരത്തൂർ കാളാട് സ്വദേശിയായ ജലാൽ മാഷ് പരേതനായ മാടമ്പാട്ട് അബ്ബാസിന്റെ മകനാണ് ആമിന ടീച്ചറാണ് ഉമ്മ ഭാര്യ തസ്നി ആമിന ദിയ അമൽ ആമിൽ എന്നിവരാണ് മക്കൾ നിള ന്യൂസ് തിരൂർ